நீ பேசுற தொழில யமன் சாயல் இருக்கு, ஆனா நான் சிவன்டா. முதுகு காட்டாதவங்களா இருக்கட்டும், நூறுக்கு மேலையும் அனுப்பு. விட்டா பேச்சிலேயே பூச்சாண்டி காட்டி சாகரிக்கிற ஆள்ரா நீ. நீ கூட்டத்தோட தைரியத்துல கத்துற, நான் ஒத்தையில தில்லா கர்ஜிக்கிறேன். நூத்துல ஒருத்த மிச்சமான நீ தோத்து வந்தா. ஒருத்த மிச்சங்கும் போதே நீ தோத்துட்ட ஷேர்கான். உன் ஆளுங்களும் பயந்து ஓடிட போறாங்க, சீக்கிரம் அனுப்பு. நீ பேச்சில கட்ட பொம்மன் தாண்டா, கத்தில வாத்தியாரான்னு பாக்குறேன். ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചമ്മർ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളിന്ന് ഒരു ഓൺലൈൻ മാച്ചാണ്. നമ്മുടെ സ്കോഡ് എന്ന് പറഞ്ഞ ഇന്ന് ഫുൾ ലെജൻഡ് സ്കോഡിന് വെച്ചാണ് നമ്മളിന്ന് മാച്ച് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലെജൻസിനെ വെച്ച്. അപ്പോൾ ഇത് രണ്ടാമത്തെ ലെജൻസിൻ്റെ ഫുൾ ലെജൻഡ് സ്കോഡ് വെച്ചുള്ളൊരു മാച്ചായിരിക്കും വീഡിയോ ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെയാവുന്നു. അപ്പോൾ ചെക്കി കണക്ഷൻ സ്റ്റാറ്റസ് ആണ് ഗൈസ്. നമ്മുടെ ജി പി എസും കാര്യങ്ങളൊക്കെ കുറവാണ് കഴിഞ്ഞ ബോക്സ് ട്രോയോടുകൂടി. അപ്പോൾ ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ്. ഇന്നത്തെ ഒപ്പോണൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റയാണ് ഗൈസ്, അപ്ഡേറ്റിംഗ് ആണ്. അപ്പോൾ ഓൾ തിങ്സ് എച്ച് ഡി യൂട്യൂബ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒപ്പോണൻറ്റ്. നല്ലൊരു ഒപ്പോണൻ്റ് ആയിരിക്കും, യൂട്യൂബറാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്കോഡ് ഇതാണ്. അത്യാവശ്യം നല്ല സ്കോഡാണ്. പാട്രിക് വേറെ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഫോം നോക്കുവാണെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം നല്ല ഫോമിലാണ്. പിന്നെ അഡ്രിയാനോയ്ക്കും ലോയ്ക്കും ചെറുതായിട്ട് കുഴപ്പമില്ല. അപ്പോൾ ആരെയും മാറ്റണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്കോഡ് വന്നേക്കുന്നത്. ഒപ്പോണൻ്റ് സ്കോഡ് നോക്കുവാണെങ്കിൽ അപ്പോൾ ഐസ് ഓ ഒപ്പോണൻ്റ് സ്കോഡ് ഒരു ലെവലായിട്ടുണ്ട്. റൊണാൾഡോ, എംബാപ്പെ, ഡെൽ പിയറോ, എ എം എഫ് ആയിട്ട്, മെസ്സി, റൊണാൾഡിനോ. അപ്പോൾ നല്ലൊരു സ്കോഡ് തന്നെയാണ് ഗൈസ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലെജൻസൊക്കെ ഇപ്പോൾ നല്ല ഫോമിലല്ലേ, അപ്പോൾ ഇപ്പോഴും നല്ല ഫോമിലാണ്. നല്ലൊരു മാച്ച് തന്നെ നമുക്ക് കിട്ടുമായിരിക്കും. അഡ്രിയാനോ ലോ കോംബോയാണ് ഇന്ന് ഫ്രണ്ടിൽ, അതുപോലെ ക്രൈഫിന് നല്ല ഫോമുണ്ട്. അപ്പോൾ അടിപൊളി ഒരു മാച്ച് തന്നെ പ്രതീക്ഷിക്കാം. എസ് ആർ വേഴ്സസ് ഓൾ തിങ്സ് എച്ച് ഡി യൂട്യൂബ്. യൂട്യൂബ് അഡ്രിയാനോ നമ്മുടെ കിക്ക് ഓഫ് ആണ്. അഡ്രിയാനോ, അഡ്രിയാനോ ടു പാട്രിക് വിയറ, പാട്രിക് വിയറ ടു മൽദിനി, മൽദിനി ടു റോബർട്ടോ കാർലോസ്. കാർലോസ് അത് ത്രോയിൻ, ഫസ്റ്റ് തന്നെ ത്രോയിനാണ് നമ്മുടെ എല്ലാം. ആ നമ്മുടെയാണ് റോബർട്ടോ കാർലോസ് ടു നെഡ്വേഡ്. നെഡ്വേഡ് യെസ്, ക്രൈഫ്. ക്രൈഫ് അഡ്രിയാനോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നല്ലൊരു ലോങ് ബോൾ സനേട്ടി. സനേട്ടി ടു ക്യാമ്പൽ, ക്യാമ്പൽ ടു മൽദിനി, മൽദിനി ടു റോബർട്ടോ കാർലോസ് നെഡ്വേഡ്. ഊഫ്, അഡ്രിയാനോയ്ക്ക് ബോൾ കിട്ടിയില്ല, കുഴപ്പമില്ല. ഡെന്നിസ് ലോ, ഡെന്നിസ് എസ് ബെക്ക്. ഓ യെസ് യെസ്, ഡെന്നിസ് ലോ. അപ്പോൾ ഒരു നല്ലൊരു ത്രൂ അടിക്ക്, യെസ്. അപ്പോൾ ഫസ്റ്റത്തെ ഗോള് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഡെന്നിസ് ലോയാണ് കൊടുത്തത്. അഡ്രിയാനോ കണ്ടാന്ന് തോന്നുന്നു അസിസ്റ്റ് കൊടുത്തത്. ഏതായാലും കുഴപ്പമില്ല, തുടക്കം തന്നെ നമുക്കൊരു ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും പെട്ടെന്നായിരുന്നല്ല, ഒമ്പതാമത്തെ ഒരു ഗോൾ അടിച്ച്, ഒരു ഗോളിൻ്റെ ലീഡായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് മിക്കവാറും ഇനി അവർ അറ്റാക്കിങ്ങിലേക്കായിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ അഡ്രിയാനോ, അഡ്രിയാനോ പറഞ്ഞു അസിസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഹൈലൈറ്റ് നോക്കുമ്പോൾ കാണാം. ഓക്കെ, മൽദിനി, നെഡ്വേഡ്, നെഡ്വേഡ് ടു ലോ, ലോ ടു അഡ്രിയാനോ, എസ് ബെക്കാം, ബെക്കാം. ഏയ്, ഇതെന്താണ്? പ്യൂൾ അവിടുന്ന് ഡിഫൻസിന് നല്ലതായിട്ടിരിക്കുന്നുണ്ട്. ഒരു ക്രോസ് കൊടുക്കാൻ നോക്കിയതാണ്, പക്ഷെ അവിടെ എന്തോ ആയിപ്പോയി. പാസിംഗ് ആണ് വിയറ, യെസ്. എന്താണ് ഫൗളോ? ആരാ വീഴ്ത്തിയത്? നമ്മളെ ഫൗൾ ചെയ്തല്ലേ? യെസ്, നമ്മളെയാണ് ഗൈസ് ഫൗൾ ചെയ്തത്. നല്ലൊരു ഇൻ്റർസെപ്ഷൻ ആയിരുന്നു അവിടെ വിയറ കൊടുത്ത. അപ്പോൾ ഫ്രീക്കിക്കാണ്. നമുക്കൊന്ന് മറ്റേ റോബർട്ടോ കാർലോസിനെ വെച്ചൊന്ന് ലോങ് റേഞ്ച് നോക്കിയാലോ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ യെസ്, റോബർട്ടോ കാർലോസാണ് ഇറങ്ങിയേക്കുന്നത്. സ്വിച്ച് വ്യൂ, ഗോളായി കഴിഞ്ഞാൽ രണ്ടു അടിപൊളി ഗോളാവോ അറിയില്ല. ഒരു വര കൊടുത്തിട്ടുണ്ട് റോബർട്ടോ കാർലോസ്. ഓശേ, ഒളിവർ ഗാൻ. ഞാൻ ചെറുതായിട്ട് ഗോളാവുമെന്ന് പ്രതീക്ഷിച്ചു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആവാറുണ്ടായിരുന്നു നേരത്തെ, ഇത്രയും ദൂരത്തു നിന്നായതുകൊണ്ടാണ് തോന്നുന്നത്. ഏയ്, റോങ് ബോൾ, പണി കിട്ടി. റൊമാരിയോ, ഒളിവർ ഗാൻ സേവ് ചെയ്തു. മിസ് പാസ്, പണി കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ എന്താണ് ഈ കാണിക്കണം. വിയറ. ഓക്കെ, വിയറ ടു നെഡ്വേഡ്, നെഡ്വേഡ് ടു ലോ. ഓ യെസ്, ക്രൈഫ്, 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 ജൊഹാൻ ക്രൈഫ്, ഗൈസ്, ജൊഹാൻ ക്രൈഫ്. യെസ്, സെക്കൻഡ് ഗോൾ അടിച്ചു ജൊഹാൻ ക്രൈഫ്.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗോള് ജോഹൻ ക്രൈഫിൻ്റെ വകയായിരുന്നു. അപ്പോൾ അത് അഡ്രിയാനോയുടെ അസിസ്റ്റായിരുന്നു ഗൈസ്, അഡ്രിയാനോ ആയിരുന്നു അസിസ്റ്റ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ അഡ്രിയാനോ അസിസ്റ്റ് ചെയ്യുന്നു, പൊളി പൊളി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗോളും വീണിട്ടുണ്ട് ഏതായാലും. ഇനി 26 മിനിറ്റ് ആയതേ ഉള്ളൂ, അതുകൊണ്ട് ഇനി എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇപ്പോൾ അവരൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവർ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഏയ് കൊടുക്ക് കൊടുക്ക്, യെസ് പോയോ. ഒളിവർഗാൻ ലോങ് ബോൾ, ലോങ് ബോൾ ലോ. അഡ്രിയാനോ മേക്കാൻ ഇച്ചിരി പാടാണ് ഗൈസ്, ആൾ പോവില്ല അങ്ങനെ, നമ്മൾ വലിച്ചു ഓടിക്കേണ്ടി വരും, അതാണ് വിഷയം. ഓ റൊണാൾഡിനോ കൂട്ടപ്പൊരിച്ചിലാണ്, അടിക്കാൻ പറ്റുന്നില്ല ആരെ കൊണ്ടും. റൊമാരിയോ ഈ ലോങ് ബോൾ പണി പണി. എസ് ഡെൽ പിയറോ പി, യെസ് ഗൈസ് അവരും അടിച്ചിട്ടുണ്ട് ഒരു ഗോൾ അടിപൊളി. അതായത് നമ്മുടെ ഡെൽ പിയറോ ആണ് ആ ഒരു ഗോൾ അടിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, അവരുടെ ഒരു നമ്മുടെ റൊമാരിയോ അസിസ്റ്റാറെന്ന് തോന്നുന്നു. അപ്പോൾ 2-1 നിൽക്കുവാണ്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കാം, ഇനി ഓറും കൂടെ അടിച്ചാൽ മതി, അവർക്ക് ലീഡ് വലുതായിട്ടൊന്നും ഇല്ല. നമുക്ക് നോക്കാം, പാട്രിക് വിയറ, പാട്രിക് വിയറ ടു ലോ, ലോ യെസ് അഡ്രിയാനോ, അഡ്രിയാനോ ഓ അഡ്രിയാനോ നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ ജസ്റ്റ് നേരെ തന്നെ ആയിപ്പോയി. ഇച്ചിരി സൈഡിലേക്ക് ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 43 മിനിറ്റായി, പെട്ടെന്ന് സമയം തീരുവാണ്. ഏയ് പണി കിട്ടി, റൊണാൾഡിനോ, റൊണാൾഡിനോ ക്യാമ്പൽ, ക്യാമ്പൽ ക്യാമ്പലൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? ഇതെന്താണ് മിസ് പാസ്, കോപ്പ്. പാട്രിക് വിയറ, യെസ് പാട്രിക് വിയറ അവിടെ നിൽക്കുന്നുണ്ട്. പാട്രിക് വിയറിനെ മറികടക്കാൻ അവർക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ യെസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്, 2-1 നിൽക്കുന്നു പൊസിഷൻ, 54-46. അപ്പോൾ കുഴപ്പമില്ല, ഒരു നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. 3 ഗോളൊക്കെയാണ് ടോട്ടൽ വീണിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ സെക്കൻഡ് ഹാഫ് പൊളിയാവും തന്നെ തോന്നുന്നു. ലെജൻസ് കമോൺ, സെക്കൻഡ് ഹാഫ് എവിടെ, കമോൺ വരൂ. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയിട്ടുണ്ട്, വന്നു വന്നു. ലെജൻഡ് ഓക്കെ, റൊമാരിയോ, റൊമാരിയോ ടു ബെക്കാം, അർണോൾഡ്, പിയറോ, പിയറോ ടു മെസ്സി, മെസ്സിക്ക് ഓടാൻ പറ്റുന്നില്ല. ക്യാമ്പൽ, ക്യാമ്പൽ ടു ക്രൈഫ്, ക്രൈഫ് അത് ബെക്കാം, ബെക്കാം ടു അഡ്രിയാനോ, അഡ്രിയാനോ ടു നെഡ്വേർഡ്. പറ്റണില്ല ഗൈസ്, റൊമാരി ഡെൽ പിയറോടെ നല്ലൊരു ഓട്ടമാണ്, പിടിക്കാൻ കിട്ടുമോ ഡെൽ പിയറോ, പിയറോ പിടി പിടി. യെസ് മൽദീനെ പിടിച്ചു, അഡ്രിയാനോ, അഡ്രിയ ഹെഡർ കൊടുക്ക അഡ്രിയാനോ, കമോൺ പിയർ. ഓക്കെ അവരല്ല അറ്റാക്കിംഗ് ആണ് ഗൈസ്, ഒരു ഗോളും കൂടെ അടിച്ചാൽ അവർക്ക് കയറാവുന്നേ ഉള്ളൂ. അപ്പോൾ യെസ് ഓടാൻ പറ്റണില്ല. പുയോൾ, പുയോൾ ടു നെഡ്വ, അവരുടെ മിസ് പാസ്. ബെക്കാം, ബെക്കാം ടു മെസ്സി, മെസ്സി ടു റൊണാൾഡിൻഹോ, റൊണാൾഡിൻഹോയ്ക്ക് ത്രൂ. യെസ് പണി കിട്ടാൻ പോവുകയാണ് റൊമാരിയോ. ഓക്കെ ബെക്കാം, ബെക്കാം ടു ക്രൈഫ്, ക്രൈഫ് ഒക്കെ നല്ല ഫോമിലായിരുന്നു, അതുകൊണ്ട് ആളൊരു ഗോൾ കളിച്ചു, നല്ല കുറച്ച് ചാൻസുകളും ഉണ്ടായിരുന്നു. മർഡോണ, മർഡോണ ഏ പണി. ഓക്കെ മൽദീനി, ഏസ് അവർ നല്ല രീതിക്ക് പ്രഷർ ഇടുന്നുണ്ട്, ഇതെന്താണ്? നെഡ്വേർഡിലേക്ക്, നെഡ്വേർഡ് ടു ലോ, ലോ ലോയ്ക്കൊരു ക്രോസ് കൊടുക്കാം, ലോയ്ക്കൊരു ക്രോസ്, ക്രോസ് യെസ്, ഓ ഹേയ് മാൻ കിട്ടിയില്ല ഗൈസ്, ഒരു ഹെഡറിനുള്ള അവസരം ഉണ്ടായിരുന്നു ലോ. ഓ ഇതെന്താണിത്, ബോൾ കോപ്പ് കിട്ടണം ഒരുമാതിരി. ക്യാമ്പലെ പിടിക്കുക, ക്യാമ്പലിനൊക്കെ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്, ആളിച്ചിരി എന്താണ് ചെയ്യാണത്. ഡെൽ പിയറോ, പിയറോ ടു റൊണാൾഡിൻഹോ, ഓഹ് ഫൗളോ, ഫൗള് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവരെ ഫ്രീ കിക്ക് എങ്ങാണ്ട. കുഴപ്പമില്ല, 72 മിനിറ്റ് ആയിട്ടുണ്ട്, സ്റ്റിൽ 2-1 നിൽക്കുവാണ്. ഒരു ഗോൾ എപ്പോൾ വേണമെങ്കിലും വീഴാന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ നമുക്കൊരു സബിന് സമയമായി, നമുക്ക് അഡ്രിയാനോയ്ക്ക് ഫോം അല്ല, ഫോമല്ല ഇതില്ല, നമുക്ക് പിയറിനെ ഇറക്കിയിട്ടുണ്ട്, സി എഫ് ആയിട്ട് തന്നെ പിയറോ കിടക്കട്ടെ അല്ലേ, സീക്കോനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അഡ്രിയാനോയ്ക്ക്. അഡ്രിയാനോ നല്ലൊരു കളിയായിരുന്നു ഇന്ന് കളിച്ച്, 2 അസിസ്റ്റ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു, അത് 2 അസിസ്റ്റാണ്. അപ്പോൾ ആളുടെ സ്റ്റാമിന ഒക്കെ തീർന്നു, നോക്കിനി പിയറോ കാര്യങ്ങളൊക്കെ ഇറക്കിയാൽ, ഫ്രഷ് ലെഗ്സ് ആണ്. അപ്പോൾ പിയറോ എന്ത് പൊട്ടൻകളിയാണ് കളിച്ചത്,
പിയറോയ്ക്ക് മുമ്പിലേക്ക് കയറിയാൽ മതിയായിരുന്നു ഗൈസ്. ഞാൻ അവിടെ എന്താ കാണിച്ചെന്ന് അറിവില്ല. പാസ് പോയി അങ്ങോട്ട്, കുഴപ്പമില്ല. അതിന് ഒരു ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പോട്ട് പിയറോ ത്രൂ, ലോങ് ത്രൂ, ലോയത് ബെക്കാം, ബെക്കാമിൻ്റെ ത്രൂ. ഗൈസ് പണിപ്പണി, ഇതെന്താണ് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത്. സനേട്ടി ഇത് പാണി പാണി കിട്ടി ഗൈസ്. ദേ പോണു പിയറോ, ഫിനിഷ് ഫിനിഷ്, തീർന്നു തീർന്നു. ഓ പിടിക്കടാ പിടിക്കടാ. ഓ അതെന്താണ് അവിടെ നടന്നതെന്ന് എനിക്കൊരു പിടിയില്ല, പക്ഷെ എന്തൊക്കെയാ അവിടെ നടന്നു. ഓ കൂട്ടപ്പൊലിച്ചിലായിരുന്നു ഗൈസ്. 86th തുല്യം ഇപ്പോൾ 2-2 അടിപൊളി. ആ സമയത്ത് എന്താണ് അവിടെ നടന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല, എന്തൊക്കെയോ നടന്നു. പിയറോ അപ്പോൾ ഗൈസ് മാച്ച് ആയതാണ്ട് തീരാറായിട്ടുണ്ട്. 88 ആയി, ഏതായാലും അടിപൊളി ഒരു മാച്ചാന്ന് തന്നെ പറയാം. ഇതേ പോണു അവർ വീണ്ടും. റൊമാരിയോ അത്തല്ല, മിഡ്ഫീൽഡിൽ നിന്ന് പാട്രിക് വിയറ വലിയൊരു പങ്ക് തന്നെയാണ് വഹിച്ചത് ഏതായാലും. അപ്പോൾ അപ്പോൾ ഗൈസ് ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്, ഏതായാലും മാച്ച് ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഏതായാലും 2-1 സ്കോർ വന്നേക്കുന്നത്. അപ്പോൾ നല്ലൊരു മാച്ച് തന്നെ ആയിരുന്നു ലെജൻസിന് വെച്ചുള്ള. അപ്പോൾ ഫോം കാര്യങ്ങളൊക്കെ, പൊസിഷൻ 51 അവർ 47, 4 ഷോട്ട് അവർ 2 ഷോട്ട്, 2 സേവ് അവർ 1 സേവ്. ഇപ്പം ഓവർ ഓൾ ഒരു അടിപൊളിയായിരുന്നു. 17 ഇൻ്റർസെപ്ഷൻ അവർ, 18 ഇൻ്റർസെപ്ഷൻസ്. അപ്പോൾ മിഡിലും ഫോർവേഡിലൊക്കെ ആയിട്ട് നമ്മൾ നല്ല കളി വന്നു. അവരുടെയും കളി വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ മിസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്ലെയർ റേറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ അപ്പോൾ ഈ അഡ്രിയാനോ ആണ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച്. ഗോൾ അടിക്കാതെ തന്നെ ഗോൾ അടിപ്പിച്ചുകൊണ്ട് അഡ്രിയാനോ മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കും. സെക്കൻഡ് ലോയും ക്രൈഫും ഡെൽപിയോറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡിഫൻഡിങ് മിഡ്ഫീൽഡ് ഈയിടെ കിട്ടിയ പാട്രിക് വിയറ കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ് പാട്രിക് വിയറ നല്ല ഇതിലായിരുന്നു ഇന്ന്, മിഡിൽ നല്ല കളി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഓവറോൾ ഒരു നല്ല മാച്ചായിരുന്നു. നമുക്ക് ഹൈലൈറ്റും കൂടെ നോക്കിയേക്കാം. അപ്പോൾ ഇത് ഇതായിരുന്നു ഗൈസ് ആ ഫസ്റ്റത്തെ ഗോൾ. ലോയുടെ അഡ്രിയാനോ ആയിരുന്നു അസിസ്റ്റ് ചെയ്തത്. യെസ് അഡ്രിയാനോട് നല്ലൊരു അസിസ്റ്റ്, ഒരു വെടിച്ചിൽ ഷോട്ടായിരുന്നു നമ്മുടെ ലോ കൊടുത്തത്. ഗോൾ കീപ്പർക്ക് നല്ല പാടാണ് പിടിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ഷോട്ട് ബൈ ഡെന്നിസ് ലോ. ആളൊരു വെടിക്കിട്ട് പ്ലെയർ തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിക്കുന്ന അടി ഗോളാവാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ രണ്ടാമത്തെ ഗോൾ ക്രൈഫിൻ്റെ ആയിരുന്നു, അതും അസിസ്റ്റ് അഡ്രിയാനോടെ വഴിയായിരുന്നു. നല്ലൊരു അസിസ്റ്റ്, നല്ലൊരു ഗോൾ. അപ്പോൾ അവരുള്ളൊരു നല്ലൊരു അസിസ്റ്റ് പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ഇന്ന്. ഫ്രണ്ട് നിരയിൽ AMF-ഉം CF-ഉം ആയിട്ടുള്ള കളി പൊളിയായിരുന്നു. നല്ലൊരു ഗോളായിരുന്നു. ക്രൈഫിൻ ഇന്ന് മിന്നൽ ഫോമിലായിരുന്നു, ഒരു ചാൻസും ഇല്ല. നൈസായിട്ട് കോർണറിലേക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതവരുടെ ഒരു ഗോളായിരുന്നു. ഡെൽപിയറോ നല്ല രീതിക്ക് ഷോട്ട് എടുത്തു, അത് ഗോളായി. നല്ലൊരു മാച്ച് 38th മിനിറ്റ്. പിന്നെ അങ്ങോട്ട് ഗോളുകൾ കാര്യമായിട്ട് വന്നില്ല. 38 മിനിറ്റ് വരെ ആയിരുന്നു ഫുള്ളായിട്ട് ഗോളുകൾ കാര്യങ്ങൾ വന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളോട്ട് നടന്നില്ല. സെക്കൻഡ് ഹാഫിൽ കുറേ മൊമെൻറ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതൊക്കെയാണ് നടന്നത്. അപ്പോൾ ഗൈസ് ഓവറോൾ ഒരു നല്ല മാച്ചായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്, ചുമ്മാ ലെജൻസിനൊക്കെ ഒന്ന് കളിപ്പിച്ച് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട് പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്തത്, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഗൈസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. സോളർ അപ്പിറ്റ് സൈനിങ് ഓഫ്.